ഡിസംബർ അവസാനത്തോടെ രാജ്യത്തെല്ലാവർക്കും പ്രതിരോധ കുത്തിവയ്പ്പ് നടത്താൻ ആവശ്യമായ വാക്സിൻ ലഭ്യമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം വിലയിരുത്തി. എല്ലാവർക്കും സൌജന്യ വാക്സിൻ പദ്ധതി തുടങ്ങിയ ശേഷമുള്ള പുരോഗതിയും വാക്സിൻ ലഭ്യതയും യോഗം ചർച്ച ചെയ്തു. കഴിഞ്ഞ 6 ദിവസത്തിനുള്ളിൽ 3.77 കോടി പേർ വാക്സിൻ സ്വീകരിച്ചു. മലേഷ്യ, സൌദി അറേബ്യ, കാനഡ എന്നീ രാജ്യങ്ങളിലെ ജനസംഖ്യയേക്കാൾ വലുതാണ് ഈ സംഖ്യയെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. 128 ജില്ലകളിൽ 45 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ പകുതിയിലേറെ പേർ വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ട്. 16 ജില്ലകളിൽ 45 മുകളിലുള്ള 90% വാക്സിൻ എടുത്തു. വാക്സിനേഷന്റെ കാര്യത്തിൽ ഇപ്പോഴുള്ള ഊർജ്ജസ്വലത നിലനിർത്തണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. സന്നദ്ധ സംഘടനകളുടെയും മറ്റു സംഘടനകളുടെയും സേവനം ഇതിനായി പ്രയോജനപ്പെടുത്തണം. സംസ്ഥാനങ്ങളുമായി കൃത്യമായ ഏകോപനം നടത്തണമെന്നും അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കോവിൻ പ്ലാറ്റ്ഫോമിന്റെ കാര്യത്തിൽ ആഗോളതലത്തിൽ വലിയ താൽപര്യമുണ്ടായിട്ടുണ്ട്. ഇതിൽ താൽപര്യം കാണിച്ചിട്ടുള്ള രാജ്യങ്ങളെ സഹായിക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. നിലവിൽ രാജ്യത്ത് 5 വാക്സിനുകൾക്കാണ് ഉപയോഗിക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. കോവിഷീൽഡ് 50 കോടി, കോവാക്സിൻ 40 കോടി, ബയോ ഇ 30 കോടി, സ്പുട്നിക് 10 കോടി, സൈഡസ് കാർഡില 5 കോടി എന്നിങ്ങനെയായിരിക്കും ഈ വർഷം വിതരണം ചെയ്യാനുള്ള വാക്സിനുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.